ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള ഹണ്ടിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെ പ്ലാന്റ്സാണ് നമ്മൾ ഹണ്ട് ചെയ്തതെന്ന്. ആൻഡ് യെസ്, ഫിലോഡെൻഡ്രോണും ജേഡ് പോത്തോസും. പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഇത് രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ചെയ്ത വീഡിയോ ആണ്, ഒരു ദിവസത്തെ വീഡിയോ അല്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഫിലോഡെൻഡ്രോൺ എന്ന പ്ലാന്റ്. ഫിലോഡെൻഡ്രോൺ പല വെറൈറ്റീസുണ്ട്. ഇത് ഫിലോഡെൻഡ്രോൺ മൈക്കൻസ് എന്ന് പറയുന്ന പ്ലാന്റാണ്. കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് നെയിം പറയുകയാണെങ്കിൽ ഫിലോഡെൻഡ്രോൺ ഹെഡറേസിയം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിവിടെ ആൾത്താമസം ഇല്ലാത്തൊരു പഴയ വീട്ടിലാണ് ഈ പ്ലാന്റ് ഉള്ളത്. ആ വീടിൻ്റെ ഭിത്തിയിലും മരത്തിലും ഒക്കെ ഇത് ഒരുപാട് പടർന്ന് പിടിച്ച് കിടപ്പുണ്ട്. പിന്നെ ഇതൊരു ക്ലൈംബറാണ്, അതുകൊണ്ട് മോസ്റ്റിക്കൊക്കെ ഉപയോഗിച്ച് വേണം നമ്മളിത് പിടിപ്പിച്ച് വെക്കാനായിട്ട്. അത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ലൊരു അടിപൊളി ഇൻഡോർ പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫ് വന്നിട്ട് നല്ല ഭംഗിയാണ്. ഒരു സൈഡ് ഗ്രീൻ കളറും മറ്റൊരു സൈഡ് ബ്രൗൺ കളറുമാണ് വരുന്നത്. ഡബിൾ കളറാണ് ഇതിൻ്റെ ലീഫിന്. നല്ല ഭംഗിയാണ്. നിങ്ങൾക്കിത് ഔട്ട്ഡോറിലും വെക്കാം, പക്ഷേ ഇതൊരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും അടിക്കാൻ പാടില്ല എന്ന് മാത്രം. അടുത്തത് ജയ്പോത്തോസ് ഹണ്ട് ചെയ്യാനാണ് പോകുന്നത്. ഇത് വേറൊരു ദിവസമാണ് ഷൂട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്പോട്ട് എവിടെയാണെന്ന് വെച്ചാൽ, ഇതും എൻ്റെ നാട്ടിൽ തന്നെയാണ്. ഇവിടെ ഒരു പോക്കറ്റ് റോഡിൽ കയറുമ്പോഴേക്കും ഒരു തോട്ടമുണ്ട്. ആ തോട്ടത്തിൻ്റെ മതിലിലാണ് ഈ ജയ്പോത്തോസ് പടർന്ന് പിടിച്ചേക്കുന്നത്. ഇതാണ് ജയ്പോത്തോസ്. ജയ്പോത്തോസ് എന്ന് വെച്ചാൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന മണി പ്ലാന്റ് ഇല്ലേ, അതിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ് ജയ്പോത്തോസ്. ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഫുൾ ഡാർക്ക് ഗ്രീൻ കളറായിരിക്കും, വേറെ ഒരു ഷെയ്ഡും ഇല്ല, ഫുൾ നല്ല പച്ച കളറായിരിക്കും. ഇതും നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇത് നമുക്ക് വെള്ളത്തിലിട്ടും വളർത്താം, മോസ്റ്റിക്ക് ഉപയോഗിച്ച് കയറ്റി വിട്ടും വളർത്താം, ഹാങ്ങിങ് ആയിട്ടും വളർത്താം. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ പോത്തോസ് ഈ ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. കാരണം ബാത്റൂമിൻ്റെ ഭിത്തി മേക്ക് ഓവർ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ യൂസ് ചെയ്ത പോത്തോസ് ഈ പോത്തോസ് ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇത് പോട്ട് ചെയ്തില്ല, ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇനി നമുക്ക് ഫിലോഡെൻഡ്രോൺ പോട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം മോസ്റ്റിക്ക് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് കാർഡ്ബോർഡ് റോളും ചൂടിക്കയറുമാണ്. എൻ്റെ കയ്യിൽ PVC പൈപ്പ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കാർഡ്ബോർഡ് റോൾ എടുത്തത് കേട്ടോ. അപ്പോൾ ഈ കയർ വെച്ചിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാതിരിക്കാം. സിമ്പിളാണ്, ജസ്റ്റ് കയർ ഈ റോളിൽ ചുറ്റി കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ചെയ്യാം.
എൻ്റെ കയ്യിൽ പെയിൻ്റൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അത് ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് പോട്ടിന് പെയിൻ്റ് അടിച്ചതാണ്. അപ്പോൾ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ മോസ്റ്റിക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് പോട്ടിങ്സ് എടുത്തിട്ട് ഇത് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ പോട്ടിംഗ് മിക്സ് എടുത്തേക്കുന്നത് മണ്ണും ചകിരിച്ചോറും ആണ്. രണ്ടും 50% അളവിലാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് മോസ്റ്റിക്ക് അതിലേക്ക് ഇറക്കി വെക്കാം. വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിൽ കുറച്ച് കല്ലിട്ട് കൊടുക്കണം, കാരണം അതൊന്ന് ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് പ്ലാന്റ്സ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിത് ഹണ്ട് ചെയ്ത് വന്ന അന്ന് തന്നെ പ്ലാന്റ്സ് എല്ലാം ചെറിയ പീസായിട്ട് ഒരു പോട്ടിൽ റൂട്ട് ഉടിപ്പിക്കാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതാണിപ്പോൾ വെച്ച് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ ഫിലാഡെൻഡ്രോൻ്റെ പോട്ടിങ്ങും നമ്മൾ ചെയ്തു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഹണ്ടിങ്ങും അതിനുശേഷമുള്ള പോട്ടിങ്ങും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും അഭിപ്രായങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് പ്ലാന്റ്സിൻ്റെ സെയിലുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൻ്റെ നമ്പരും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഒരിക്കൽ കൂടി വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം.